हाय फ्रेंड्स, अस्सलाम वालेकुम। एल्लावर्क्कुम सरास केक्स एंड बेक्स किचन रेसिपीज लेके स्वागतम। എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. നെയ്യ് ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന ഭാഗം എല്ലാവരും തന്നെ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി കളയാൻ വരട്ടെ, ഞാൻ എൻ്റേതായുള്ള രീതിയിൽ പരീക്ഷണം നടത്തി വിജയിച്ചതാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ ഉണ്ടാക്കി, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നെയ്യ് ഉണ്ടാക്കിയ ആ പാൻ തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ നെയ്യ് അരിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വന്ന ഭാഗം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളവുമായിട്ട് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് റവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആവശ്യാനുസരണം പിന്നെ ചേർത്താൽ മതി. വെള്ളത്തിൻ്റെ അംശം വറ്റുന്നത് വരെ, പൂർണ്ണമായിട്ടും വറ്റുന്നത് വരെ നമ്മൾ റവ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് നോക്കണം. ഞാനിവിടെ വറുത്ത റവയൊന്നും അല്ല എടുത്തിരിക്കുന്നത്, നോർമൽ വറുക്കാത്ത റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് റവ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര, ഞാനിവിടെ ഒരു തവ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് മധുരം അങ്ങോട്ട് ആഡ് ചെയ്യേണ്ട, കാരണം നമുക്ക് മിഠായി മേറ്റും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി മിഠായി മേറ്റ് ചേർക്കാത്തവർ ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് റവ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് മധുരം ആവശ്യമായിട്ട് വരും ഇതിന്. അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മിഠായി മേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിഠായി മേറ്റ് ചേർക്കുമ്പോഴേക്കും ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. മിഠായി മേറ്റ് താല്പര്യമുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് മിഠായി മേറ്റ് കൂടുതലായിട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ചിരകിയ തേങ്ങായോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുതലാണ്. തേങ്ങ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അഞ്ചാറ് കഷ്ണം ഏലക്ക ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറക്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ചൂടുണ്ട്. ആ ചെറിയ ചൂടോടുകൂടി നമുക്ക് ലഡുവൊക്കെ ഉരുട്ടുന്ന ഒരു രൂപത്തിൽ ഉരുട്ടി ചെറിയ ഉരുളയാക്കിയെടുത്ത് അത് നമ്മുടെ രണ്ട് കൈയിലും ചേർത്ത് വെച്ച് ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ആക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ വശവും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ സ്വയം പരീക്ഷിച്ചുണ്ടാക്കിയ സ്നാക്സ് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേരും വിളിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണേ. താങ്ക് യു.